ആരതീസ് കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ടീ ആണ്. അതിൻ്റെ പേര് ഹുൻസ ടീ എന്നാണ്. അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡോക്ടർ വിശ്വരൂപ് റോയ് ചൗധരി ജിയാണ്. അതേ എനിക്കറിയത്തുള്ളൂ, വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആ ഡോക്ടറാണ് ഈ ഹുൻസ ടീയെ പറ്റി ഹുൻസ ടീ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആക്ച്വലി ഹുൻസ ടീ വന്നത് നോർത്തേൺ പാകിസ്ഥാനിലെ ഒരു കമ്മ്യൂണിറ്റിയുണ്ട്. അവർ ഈ നാച്ചുറൽ തിങ്സ് മാത്രമേ അവർ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അവരുടെ ആയുസ്സും അതുപോലെയാണ്. അവരുടെ ഒരു 150-160 ഇയേഴ്സ് അവരുടെ ലൈഫ് സ്പാൻ ഉണ്ട് ഇപ്പോഴും. അപ്പോൾ ഇത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നല്ലൊരു എനർജി ഓർ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഒരു ടീ ആണ്. അന്നിപ്പോൾ എല്ലാവരും ഇപ്പോഴും നമ്മുടെ ഈ കോവിഡിൻ്റെ കാലത്ത് നമ്മുടെ എല്ലാവരുടെയും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈ ടീ ഒത്തിരി ഉപകാരപ്രദമാണ്. നമുക്ക് 2-3 ടൈംസ് ഇൻ എ ഡേ നമുക്കിത് കുടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നമുക്കതിന് വേണ്ടത് ഇഞ്ചി വേണം, പിന്നെ ഇത് കറുവപ്പട്ട, തുളസി, പിന്നെ മിൻറ്റ് ലീവ്സ്. എൻ്റെ കയ്യിൽ മിൻറ്റ് ലീഫ് ഇത് ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണുള്ളത്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഏലയ്ക്ക, പിന്നെ ഏലയ്ക്ക, പിന്നെ വേണ്ടത് ലെമൺ, പിന്നെ വേണ്ടത് ശർക്കര. അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് ആക്ച്വലി എന്തോ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പോൾ 2 കപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ 2 കപ്പ് വെള്ളം, മിൻറ്റ് ലീവ്സ്, പുതിന ലീവ്സ് 6 എണ്ണം, തുളസി ലീവ്സ് 4 എണ്ണം, ഏലയ്ക്ക 2 എണ്ണം, പിന്നെ കറുവപ്പട്ട 1 ഗ്രാം, ഇഞ്ചി 10 ഗ്രാം, പിന്നെ വേണ്ടത് നമ്മുടെ ജാഗിരി ശർക്കര 10 ഗ്രാം. ഇതെല്ലാം കൂടെ നമുക്ക് ഇപ്പം ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യുന്നത് ഇത് വെള്ളം നമ്മുടെ ഞാൻ വെച്ചിട്ടുണ്ട്, 2 കപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ശർക്കര ഇടുവാണ്. പിന്നെ ഇഞ്ചി ഞാനിവിടെ ജസ്റ്റ് കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി കൃഷി ചെയ്ത ഇഞ്ചി, ഇത് കറുവപ്പട്ട പൗഡർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അത് ഇടുന്നത്. പിന്നെ ഇത് തുളസി, മിൻറ്റ് ലീഫ്, ഏലയ്ക്ക ഞാനിവിടെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഏലയ്ക്ക കൃഷി ചെയ്തതാണ് ഇടുന്നത്. അപ്പം ഇത് 10 മിനിറ്റ് ഇത് ബോയിലാകണം. 10 മിനിറ്റ് ബോയിൽ ചെയ്തിട്ട് പിന്നെ നമുക്ക് സ്റ്റീം ചെയ്യാൻ പറ്റത്തുള്ളൂ. 10 മിനിറ്റ് ബോയിലായി അതിൻ്റെ ഇത് സ്വാദെല്ലാം ഇതെല്ലാം അതിൻ്റെ അകത്ത് ഇതാകണം. എങ്കിലേ ഉള്ളൂ അതിൻ്റെ ജ്യൂസെല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് അതിൻ്റെ മിക്സായിട്ട് അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റീം ചെയ്യാം. അപ്പോൾ ഇത് കുടിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് ഷുഗർ പേഷ്യൻറ്റിനും ഡയബറ്റീസ് ഉള്ളവർക്കും ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഇത് ഭയങ്കര ഉപകാരപ്രദമാണ്. പിന്നെ ഇമ്മ്യൂണിറ്റി ലോ ഉള്ള മനുഷ്യർക്കാണെങ്കിൽ എല്ലാവർക്കും ഇത് കുടിക്കാവുന്നതാണ്. ഒരു 2-3 ടൈംസ് ഇൻ എ ഡേ നമുക്ക് ഒരു സൈഡ് ഇഫക്റ്റും ഇല്ലാതെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇപ്പോഴത്തെ ഈ കാലത്ത് നമുക്ക് എല്ലാവരും നമ്മുടെ ജങ്ക് ഫുഡെല്ലാം മാറ്റി നമുക്ക് ഇത് ഇങ്ങനെയുള്ള ടീ കോഫി എല്ലാം മാറ്റിട്ട് ഇങ്ങനെയുള്ള ഒരു ഇത് ഹുൻസ ടീ എന്നാണ് വരുന്നത്. ഹുൻസ ടീ ഉണ്ടാക്കി കുടിക്കുവാണെങ്കിൽ ഇത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റും ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഇത് കുടിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇതൊന്ന് ബോയിലാകട്ടെ. ബോയിലായിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തിളച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ലെമൺ ജ്യൂസ് കഴിക്കേണ്ട. ലെമൺ ജ്യൂസ് നിങ്ങൾക്ക് ആസ് പെർ ടേസ്റ്റ് എത്ര വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഒഴിക്കാം. ഞാനിവിടെ ഒഴിക്കുന്നത് അത് 1/2 ലെമണിൻ്റെ ജ്യൂസാണ് ഒഴിക്കുന്നത്. അപ്പം നമ്മുടെ ഹുൻസ ടീ റെഡിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതെല്ലാവരും കുടിച്ച് ബൂസ്റ്റ് യുവർ ഇമ്മ്യൂണിറ്റി, സ്റ്റേ ഹെൽത്തി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.